കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ച് കർത്താവ് നമുക്ക് ശുദ്ധിയുള്ള ഒരു ഹൃദയം തരുന്നു. ഈശോ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കണം. ദൈവത്തെ കാണുക എന്നാൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുക എന്നാണ് അർത്ഥം. ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട അടിസ്ഥാന ഗുണമാണ് ഹൃദയശുദ്ധി എന്നത്. ഈശോ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കും, അവർ ദൈവത്തിന്റെ സാന്ത്വനം അനുഭവിക്കും, അവർ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കും, അവരുടെ മേൽ കർത്താവിന്റെ കരം വന്ന് അവരെ ബലപ്പെടുത്തും. ഹൃദയത്തിന്റെ ശുദ്ധി കർത്താവ് നമുക്കിന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രമിതാണ്, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഹൃദയത്തെ അശുദ്ധമാക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ദുഷ്ചിന്തകൾ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. ഭയങ്ങൾ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. നിരാശകൾ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. ഈശോയുടെ ഹൃദയം ശുദ്ധമായ ഹൃദയമാണ്. സത്യം നിറഞ്ഞ ഹൃദയം, നീതി നിറഞ്ഞ ഹൃദയം, പരിശുദ്ധമായ ആഗ്രഹങ്ങളുള്ള ഹൃദയം, ദൈവസ്നേഹം നിറഞ്ഞ ഹൃദയം, പരസ്നേഹം നിറഞ്ഞ ഹൃദയം, സത്യവും വന്യവും സുസ്ഥിർഹവും പരിശുദ്ധവും പ്രശംസായോഗ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുള്ള ഹൃദയം, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. സ്വർഗീയമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയമാണ് ശുദ്ധമായ ഹൃദയം. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ കൊണ്ട്, ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട്, അവിടുത്തെ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയമാണ് ശുദ്ധമായ ഹൃദയം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് സാധിക്കുന്നതുപോലെ നേരെയിരുന്ന് ദേവാലയത്തിന് പുറത്തുള്ള ആരും ഇനി ദേവിയായി അകത്തേക്ക് പ്രവേശിക്കാൻ പരിശ്രമിക്കരുതേ. പുറത്തുള്ളവര് പുറത്തു തന്നെ ഇരിക്കുക. കണ്ണുകളടച്ച്
കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് സാധിക്കുന്നത് പോലെ അടുത്തുള്ള ആരെയും സ്പർശിക്കാതെ ഇരിക്കുക. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ അശുദ്ധികൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധികളെ ഈശോ പേരെടുത്ത് പറയുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. 13 കാര്യങ്ങളെ ഈശോ പേരെടുത്ത് പറയുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. അടുത്തിരിക്കുന്ന ഒരു 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന സൗമ്യവും ശാന്തവുമായ ഒരു ശബ്ദത്തിൽ നമുക്ക് ആവർത്തിക്കാം. ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഒരുമിച്ച് പറയാം. ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. 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 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം. ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. 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 ശുദ്ധമായ എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് കണ്ണുകൾ അടച്ച് നേരെയിരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ശുദ്ധമല്ലാത്തതായുള്ളതെല്ലാം ഈശോ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. എന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ അശുദ്ധി ഉണ്ടാകാം,
എൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ അശുദ്ധി ഉണ്ടാകാം. ഞാനാണ് എല്ലാം, എനിക്കെല്ലാം അറിയാമെന്ന ചിന്തകളുടെ, എനിക്കെല്ലാം ഉണ്ട് എന്ന ചിന്തകളുടെ അശുദ്ധിയുണ്ടാകാം. അഹങ്കാരത്തിൻ്റെ ചിന്തകൾ എൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്, മറ്റുള്ളവരെക്കാൾ മികച്ചവളാണ് എന്ന ചിന്ത അഹങ്കാരത്തിൻ്റെ ചിന്തയാണ്. അതെൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഈശോയെ എടുത്തു മാറ്റണമേ. സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകളുടെ ചിന്തകൾ എന്നിൽ നിന്നെടുത്തു മാറ്റണമേ. എൻ്റെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളുടെ ചിന്തകളുണ്ടാകാം. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഒന്നുമില്ലാത്തവളാണ്, കൊള്ളരുതാത്തവനാണ്, കൊള്ളരുതാത്തവളാണ്, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ഇമേജുകളുടെ ചിന്തകൾ അതും ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. കുഞ്ഞേ, നീ ദൈവ പൈതലാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന ചിന്തയാണ് നിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കുന്ന ചിന്ത. എൻ്റെ ഉള്ളിൽ അസൂയയുടെ ചിന്തകളുണ്ടാകാം. എനിക്ക് മീതെ വേറൊരാൾ പാടില്ല എന്ന ചിന്തകളുണ്ടാകാം. അപരന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റാതെ ഉള്ളിൽ വീർപ്പുമുട്ടുന്ന ചിന്തകളുണ്ടാകാം. അസൂയയുടെ ചിന്തകൾ. ഞാനും എൻ്റെ കുടുംബവും മക്കളും എന്നതിനപ്പുറം വേറൊരാൾക്ക് നന്മ വരുന്നതിൽ സന്തോഷിക്കാൻ പറ്റാത്തൊരു ഹൃദയമുണ്ടാകാം. അസൂയയുടെ ചിന്തകൾ അതെൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. കൊലപാതകത്തിൻ്റെ ചിന്തകളുണ്ടാകാം. അപരനെതിരെ കോപിക്കുന്ന സ്വഭാവമുണ്ടാകാം. ഹൃദയത്തിലുള്ള കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ചിന്തകൾ, കോപവും ക്രോധവും എൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. വഞ്ചനയുടെ ചിന്തകളുണ്ടാകാം. പറ്റിക്കണമെന്ന്, വഞ്ചിക്കണമെന്ന്, പിടിച്ചുപറിക്കണമെന്ന്, തട്ടിയെടുക്കണമെന്ന്, പ്രതികാരം ചെയ്യണമെന്ന്, ഇതങ്ങനെ വിറ്റാൽ പറ്റില്ല, ഒരു പണി കൊടുക്കണമെന്ന് ഒക്കെയുള്ള ചിന്തകൾ, വഞ്ചനയുടെ ചിന്തകൾ, പ്രതികാരത്തിൻ്റെ ചിന്തകൾ എൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. നമുക്ക് ഏറ്റു പറയാം, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശി പറയാം, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഉള്ളിലുള്ള നമ്മുടെ അശുദ്ധികൾ, പരദൂഷണത്തിൻ്റെ അശുദ്ധി, നമ്മുടെ ഹൃദയം അശുദ്ധമാകുന്നത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഹൃദയത്തിൽ തിന്മ വിചാരിക്കുമ്പോഴും തിന്മ പറയുമ്പോഴും നമ്മുടെ ഹൃദയം അശുദ്ധമാകുകയാണ്.
ഒരു പ്രാവശ്യവും നാം അപരനെ കുറിച്ച് നിന്ദനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, പരിഹാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, കുറ്റങ്ങൾ പറയുമ്പോൾ അശുദ്ധമാകുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ അപരനെക്കുറിച്ചുള്ള ദൂഷണങ്ങളുടെ അശുദ്ധി എടുത്തുകളഞ്ഞേ മതിയാകൂ. അപരനെ മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസ്യരാക്കി മാറ്റുന്ന എന്റെ ചിന്തകളും വാക്കുകളും എടുത്തു മാറ്റിയേ മതിയാവൂ. എന്റെ കണ്ണുകളുടെ ദുരാശകൾ, മ്ലേച്ഛമായത് കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനുമുള്ള എന്റെ ദുരാഗ്രഹങ്ങൾ, പരസംഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ചിന്തകൾ എന്നെ അശുദ്ധനാക്കുന്നു. എന്റെ ഹൃദയത്തെ മലീമസമാക്കുന്നു. തിന്മ ചെയ്യുന്നതിനുള്ള എന്റെ പദ്ധതികൾ, എന്റെ തഴക്കദോഷങ്ങളിൽ തന്നെ, എന്റെ തെറ്റായ ബന്ധങ്ങളിൽ തന്നെ, എന്റെ ദുശീലങ്ങളിൽ തന്നെ, അവയുടെ കുഴികളിൽ തന്നെ കിടക്കാനുള്ള എന്റെ ചിന്തകൾ, മുൻപ് ചെയ്തു പോയ ചില പാപങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഓർമ്മകളിൽ അഭിരമിച്ച് കിടക്കാനുള്ള പ്രവണതകൾ, പാപത്തിന്റെ മധുരം നുകരാനുള്ള ദാഹങ്ങൾ എന്റെ ഹൃദയത്തെ മലീമസമാക്കുന്നു, മ്ലേച്ഛമാക്കുന്നു. ഈശോയെ, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയെ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. കണ്ണുകളടച്ച്, കരങ്ങൾ മടിച്ചിട്ടിൽ തുറന്നു വെച്ച്, ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, സ്വർഗത്തിന്റെ ചിന്തകൾ കൊണ്ട് എന്റെ ഹൃദയം നിറയപ്പെടാൻ ആഗ്രഹിക്കുക. ദൈവീകമായ ചിന്തകൾ കൊണ്ട് എന്റെ ഹൃദയം നിറയപ്പെടുമ്പോൾ എന്റെ ഹൃദയം ശുദ്ധതയുള്ളൊരു ഹൃദയമായി മാറും. ഈ ലോകത്തിന്റെ ചിന്തകൾ, പകയുടെ ചിന്തകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ, ദുർമോഹങ്ങൾ, ദൈവദൂഷണത്തിന്റെ ചിന്തകൾ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയേ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ശുദ്ധമായ ഹൃദയമുള്ള ഈശോയേ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. അടുത്തിരിക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്നൊരു അഭിഷേകത്തോടെ ആവർത്തിക്കാം, ശുദ്ധമായ ഹൃദയമുള്ള ഈശോയേ, എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. 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 എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരുണാമയനെ യേശുവേ, നീതിപാലകനേ, കരുണാമയനാം യേശുവേ, നീതിപാലകനാം യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ.
വലിയ വിഷയത്തോട് വിളിച്ച് ശക്തിയോട് വിളിച്ച് കൃപയൊഴുകട്ടെ, ശക്തിയൊഴുകട്ടെ, ആത്മചൈതന്യം നിറയട്ടെ, ആത്മാഭിഷേകം ശക്തിയഭിഷേകം കരമടിച്ച് ഇരുവശങ്ങളിലേ കരമടിച്ച് യേശുവേ എൻ ഗാനമേ
സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ ആരാധന 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 താഴ്വരയിലെ ലില്ലിപ്പൂവേ ആരാധന 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 ഷാരോണിലെ പനിനീർ പൂവേ ആരാധന 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 പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായവനെ ആരാധന 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 എൻ്റെ പ്രാണപ്രിയനെ എൻ്റെ മണവാളനെ ആരാധന 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 എൻ്റെ കോട്ടയും എൻ്റെ വിമോചകനും എൻ്റെ പരിചയം എൻ്റെ അഭയശിലയുമായവനെ ആരാധന 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 എനിക്കായി യുദ്ധം ചെയ്യുന്ന യോദ്ധാവേ ആരാധന 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 എനിക്ക് സംരക്ഷണം നൽകുന്ന കോട്ടയെ ആരാധന ആരാധന സ്വർഗം തുറക്കുന്ന നാമമേ ആരാധന വിജയം വരിക്കുന്നവരെ തന്നോടൊപ്പം സ്വർഗസിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വാഗ്ദാനം ചെയ്തവനെ ആരാധന കണ്ണുനീരൊപ്പിയെടുക്കുന്നവനെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനെ എൻ്റെ അലച്ചിലകൾ എണ്ണുന്നവനെ അവ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നവനെ ജീവൻ
ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മാഞ്ഞു പോകാതെ കാക്കുന്നവനെ ആരാധന, തിരുരക്തത്തിന്റെ കോട്ട കെട്ടി സൂക്ഷിക്കുന്നവനെ ആരാധന, ശക്തമായ അഭിഷേകം ആരാധന ആരാധന ആരാധന, ആത്മാവിന്റെ അഭിഷേകം ആരാധന ആരാധന ആരാധന, ഹൃദയം തുറക്കുന്ന ഒരു അഭിഷേകം ആരാധന ആരാധന ആരാധന, സൗഖ്യത്തിന്റെ അഭിഷേകം ആരാധന ആരാധന ആരാധന, കൃപയൊഴുകട്ടെ ആരാധന ആരാധന, ശക്തിയൊഴുകട്ടെ ആരാധന ആരാധന ആരാധന, അനുതാപത്തോട് ആരാധന 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 ആരാധന, കരമടിച്ച മക്കളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നൽകുന്ന സാന്ത്വനം അനേകം മക്കളിലേക്ക് ഇപ്പോൾ പെരുമഴയായി പെയ്തിറങ്ങി. കർത്താവ് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വിജയത്തിലെത്തിക്കും. കർത്താവ് തരുന്ന സാന്ത്വനം, വിജയം തരുന്നവൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തും, ഞാൻ നിന്നെ നിന്റെ ലക്ഷ്യത്തിലെത്തിക്കും, ഞാൻ നിനക്ക് സൗഖ്യം നൽകുന്ന, ഞാൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഞാൻ നിന്നെ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല.
നീ തകരാൻ ഞാൻ അനുവദിക്കുകയില്ല. കുഞ്ഞേ നീ തളരരുത്, നീ തളരാൻ ഞാൻ അനുവദിക്കുകയില്ല. കുഞ്ഞേ ഞാൻ നിന്റെ കൂടെയില്ലേ, നീ കരയുന്നതെന്തിനാ? നീ കണ്ണീർ തുടക്കും, നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഞാൻ നീരുറവകളെ ഒഴുക്കും. നിന്റെ മരുഭൂമി അനുഭവങ്ങളെ ഞാൻ പച്ചപ്പുൽമേടുകളാക്കി മാറ്റും. നീ നടക്കുന്ന മരുഭൂമികളിൽ നിനക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ ഞാൻ നിനക്ക് മീതേ മേഘത്തൂണായി ഉയർന്നു നിൽക്കും. കുഞ്ഞേ നിന്റെ ഇരുട്ടിൽ അന്ധകാരം നിന്നെ ഭയപ്പെടുത്താതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ സൂര്യനായി തെളിയും. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങളും നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും പിടഞ്ഞു വീണാലും ഒരനർത്ഥവും നിന്നെ സമീപിക്കുകയും നീ എന്റെ നാമം അറിയുന്നതിനാ, നീ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാ ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. ആരാധന 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 അനുസരിക്കി വിളിക്കട്ടെ പൂർണ്ണ ശക്തിയോടെ. പരിപാവനായവന്റെ നാമം, ശാന്തതയുള്ള ഹൃദയമുള്ളവന്റെ നാമം, നമ്മുടെ ഹൃദയത്തെ എല്ലാ തരത്തിലുമുള്ള അശുദ്ധികളിൽ നിന്ന് മോചിപ്പിക്കുന്നവന്റെ നാമം ഈശോയേ. ശുദ്ധതയുള്ള ഹൃദയത്തിൽ വസിക്കാൻ വരുന്നവന്റെ നാമം, തന്റെ ഹൃദയത്തെ നമുക്ക് സമ്മാനമായി നൽകുന്നവന്റെ നാമം, നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തുമസായവന്റെ നാമം, കൂടെ വസിക്കാൻ കൂട്ടുകാരനാവാൻ ഇമ്മാനുവേലായി പിറന്നവന്റെ നാമം, കാലിത്തൊഴുത്തിൽ ശിശുവായി പിറന്നവന്റെ നാമം, എന്റെ ജീവിതത്തിന്റെ നക്ഷത്രമായി ഉദിച്ചവന്റെ നാമം, രക്ഷ നൽകുന്ന താരമേ ഈശോയേ. കരമടിച്ച പരിപാവനാമേ സുവേ ശാന്ത ഹൃദയനാമേ
ഹൃദയമേ യേശുവേ പരിപാവനമേ യേശുവേ ശാന്ത ഹൃദയമേ യേശുവേ പരിപാവനമേ യേശുവേ ശാന്ത ഹൃദയമേ യേശുവേ പരിപാവനമേ യേശുവേ ശാന്ത ഹൃദയമേ ആധന രാധന 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 നിത്യം സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവനേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്ത ഹൃദയനും വിനീത ഹൃദയനുമാകയാ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യുവിൻ. ആരാധന ആരാധന ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവരെൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആരാധന ആരാധന എൻ്റെ പിതാവ് എന്നിലേക്ക് കൊണ്ടുവരുന്നവരെ നിന്ന് ഞാൻ മുഖം മറയ്ക്കുകയില്ല. ആരാധന വാഗ്ദാനം ചെയ്തവനെ കർത്താവേ നിന്റെ അടുക്കൽ വരുന്ന നിന്റെ ഈ അജഗണത്തിൽ നിന്ന് നീ മുഖം മറയ്ക്കരുതേ. ആരാധന ആരാധന സ്നേഹപൂർവം ഈ ജനത്തിന്റെ നേരെ കടാക്ഷിക്കണമേ. അനുഗ്രഹത്തിന്റെ സ്വർഗീയ വാതിലുകൾ ഈ മക്കൾക്കോ തുറന്നു കൊടുക്കണമേ. നിന്റെ വാഗ്ദാനം പോലെ നിന്റെ വാഗ്ദാനം പോലെ നിന്റെ വാഗ്ദാനം പോലെ ചോദിക്കുന്നവർക്ക് ലഭിക്കുകയും അന്വേഷിക്കുന്നവർ കണ്ടെത്തുകയും നിന്റെ വാതിലിൽ മുട്ടുന്നവർക്ക് തുറന്നു കിട്ടുകയും ചെയ്യട്ടെ. ആരാധന 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 വഴിയും സത്യവും ജീവനുമായവരേ. ആരാധന 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 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് അരുളി ചെയ്തവനേ ഈശോയെ. മനസ്സൊരുക്കി വിളിക്കുന്നു പൂർണ്ണശക്തിയോടെ പൂർണ്ണാത്മാവോടെ സർവം സമർപ്പിച്ച വലിയ സ്നേഹത്തോടെ വലിയ ആനന്ദത്തോടെ വിശ്വാസത്തോടെ സാജിക പീഡകൾ വിട്ടുപോകട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയപ്പെടട്ടെ. നിരാശ വിട്ടുമാറട്ടെ. വഞ്ചനയുടെ ചിന്തകൾ വിട്ടുപോകട്ടെ. ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദൈവശക്തിയിൽ ആശ്രയിക്കട്ടെ. പ്രേക്ഷിതരായിത്തീരാനുള്ളൊരു ചൈതന്യം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടാകട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ വലിയ കൃപ അനേകം മക്കളിലേക്ക് അതിശക്തമായിട്ട് ഒഴുകിയിറങ്ങുന്ന സമയമാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു കൃപ പോലും ഒരു അനുഗ്രഹം പോലും നഷ്ടപ്പെടാതെ കർത്താവേ നീ വർഷിക്കുന്ന അനുഗ്രഹത്തിന്റെ കൃപാവരങ്ങൾ പെരുമഴകൾ എന്റെ ഹൃദയത്തിലേക്ക് സ്നേഹാഗ്നി ജ്വാലയായി
കത്തിപ്പടരാൻ ഇടവരുത്തണമേന്ന്. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകാൻ, ഞാൻ ക്രിസ്തുവായി വളരാൻ, ഞാൻ സ്നേഹമായി മാറാൻ ഇന്ന് വലിയൊരു അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം എനിക്ക് തരണമേ. എൻ്റെ കുടുംബത്തിന് തരണമേ, എൻ്റെ ഈ നാടിന് തരണമേ, മക്കൾക്ക് കൊടുക്കണമേ, യുവതി യുവാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, മനസ്സ് തകർന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ അനേകായിരം മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ. ഈ ആലയത്തിലായിരിക്കുന്നവരുടെ മേൽ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കൃപ വർഷിക്കണമേ. നാനാജാതി മതസ്ഥരായിട്ടുള്ളവരുടെ മേൽ കൃപ വർഷിക്കണമേ. ആശുപത്രി കിടക്കുകളിൽ കിടന്ന് ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, വീട്ടിൽ കിടന്നുകൊണ്ട് രോഗശയ്യയിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, സ്വയേ പരീക്ഷകൾ എഴുതാനിരിക്കുന്നവരെ, പരീക്ഷകൾ എഴുതുന്നവരെ, ഇപ്പോൾ ഓപ്പറേഷൻ വിധേയരായിക്കൊണ്ടിരിക്കുന്നവരെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി മാറ്റിവെച്ചതിന് ശേഷം മാറ്റിവെച്ച കിഡ്നി പ്രവർത്തിക്കാതെ ആ മാറ്റിവെച്ച കിഡ്നി തന്നെ എടുത്ത് മാറ്റേണ്ടി വന്ന് ഇനി ജീവനാണോ മരണമാണോ മുൻപിലെന്നറിയാതെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തോത്രം. മക്കളില്ലാതെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ കർത്താവെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളെ കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ രാജ്യത്തിന്റെ മക്കളെ, അങ്ങയുടെ രാജ്യത്തിന്റെ മക്കളെയും അങ്ങയുടെ മക്കളുടെ കുടുംബത്തിലേക്ക് വന്ധ്യമായ ഉദരങ്ങളിലേക്ക് അയച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞിന്റെ സ്കാൻ റിപ്പോർട്ട് വളരെ ഭയപ്പെടുത്തുന്നതായ രീതിയിൽ ലഭിച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങ് ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണെന്ന് ഈശോയെ അനുഭവിക്കാൻ, സാക്ഷ്യം പറയാൻ തക്ക വിധം സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആരാധന, 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 ആരാധന. ഉദരത്തിലുള്ള ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന 3 കുഞ്ഞുങ്ങളാണ് എന്ന് അറിയാവുന്ന 3 കുഞ്ഞുങ്ങളുള്ള ഉദരത്തിലുള്ളൊരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഒരു കുഞ്ഞിന് മാത്രം ഹാർട്ട് പൾസ് ഉള്ളൂ, മറ്റ് 2 കുഞ്ഞുങ്ങൾക്ക് വളർച്ചയായിട്ടില്ല എന്ന വളരെ ഗൗരവമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കുന്നു. ജീവന്റെ മേലുള്ള കർത്താവിന്റെ അധികാരത്തെ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അനേകം യുവതി യുവാക്കളിലേക്ക് വളരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒഴുകിയിറങ്ങുന്നു. പരീക്ഷകളിൽ വിജയിക്കാനും നല്ല ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് വിദേശത്ത് പഠിക്കാൻ പോകാനും ജോലിക്ക് പോകാനും ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങളെ കർത്താവ് ഒരുമിച്ച് കൂട്ടുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. യുവാക്കൾക്ക് കർത്താവ് ദർശനങ്ങൾ തരുന്നു, വൃദ്ധർക്ക് കർത്താവ് സ്വപ്നങ്ങൾ തരുന്നു. കർത്താവിന്റെ നാളുകളിൽ ഇതാ വൃദ്ധർക്ക് സ്വപ്നങ്ങളും യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാകുന്നു. കർത്താവിന്റെ ആത്മാവ്, സ്നേഹാഗ്നി ജ്വാലയായ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് കർത്താവിന്റെ മക്കളുടെ ജീവിതങ്ങളിലേക്ക്, സാമ്പത്തിക മേഖല തകർന്നടിഞ്ഞ് കടബാധ്യതകളിലൂടെ ഇനി തലമുക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങളെ കർത്താവ് സാമ്പത്തിക മേഖലകളിൽ നിന്ന്, അതിന്റെ തകർച്ചകളിൽ നിന്ന് കരകയറുന്നതിന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ, കുഞ്ഞെ, കർത്താവിന്റെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന ബോധ്യത്തോടെ അവിടുത്തെ തിരുസന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ നീ നിന്നെ തന്നെ താഴ്മയോടെ നിർത്തുവിൻ. ത്രോസ്ലിഹ എഴുതുകയാണ്, ത്രോസ്ലിഹയുടെ 1 ലേഖനം 5 അധ്യായത്തിൽ ലിഹ എഴുതുകയാണ്, കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ നീ നിന്നെ തന്നെ താഴ്മയോടെ നിർത്തുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും, നിന്റെ ആകുലതകൾ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ,
അങ്ങയുടെയും മക്കളുടെ കാര്യത്തിൽ നീ ശ്രദ്ധാലുവായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ രൂപം നഷ്ടപ്പെട്ടതിന്റെ മേഖലകളിലേക്ക്, ക്രമം നഷ്ടപ്പെട്ടതിന്റെ മേഖലകളിലേക്ക് ക്രമമായിട്ട് വരണമേ. ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവ് ജീവനായി വരണമേ. ജീവന്റെ കൊടുങ്കാറ്റായി വരണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനിട വരുത്തണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചു നൽകണമേ. ശക്തമായിട്ട് കരമടിച്ച കരമടിച്ച പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തതു ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. ജലരാശി അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തതു ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. ആദിയിൽ ജലരാശിയിൽ അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തതു ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. ജലരാശി അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തതു ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ.
ക്രിസ്തുവായ് വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ, വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. സ്നേഹാഗ്നി ജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജല തിന്നരുവികണ എന്നിൽ ഒഴുകണമേ. ആധനരാധന അനുഗ്രഹം പ്രാപിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം ശക്തിയോടെ വിളിക്കട്ടെ. കരമടിച്ച സാക്ഷികളായി തലമുറകളെ മാറ്റിയ ആത്മാവേ, വരദാനേശുവിൻ സ്ഥിരസാക്ഷികളായി തലമുറകളെ മാറ്റിയ ആത്മാവേ, വചനം വിതച്ചു മുന്നേറാ വരദാന സാക്ഷികളായി തലമുറകളെ മാറ്റിയ ആത്മാവേ, വചനം വിതച്ചു മുന്നേറാൻ വരദാനങ്ങൾ നൽകണമേ. യേശുവിൻ സാക്ഷികളായി തലമുറകളെ മാറ്റിയ ആത്മാവേ, വചനം വിതച്ചു മുന്നേറാൻ ക്രിസ്തുവായി വളർത്തണമേ, പുള്ളിച്ചാടി എന്നെ സ്നേഹമായി മാറ്റണമേ, വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. ആവർത്തിച്ച് ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ, വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. ശക്തിയോടെ കരങ്ങളടിച്ച് ജീവജലത്തിനരുവികള എന്നിൽ ഒഴുകണമേ. നീകാതിവാലയ പരിശുദ്ധാത്മാവേ, രാധന സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, രാധന ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രവചനവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വചനാഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വരങ്ങൾ നിറഞ്ഞ് സ്തുതിക്കുന്നു.
ദർശനങ്ങളുണ്ട്, ദർശനത്തിന് വേണ്ടി വെളിപാടുകൾക്ക് വേണ്ടി ആത്മീയമായൊരു ഉണർച്ചയ്ക്ക് വേണ്ടി ആത്മീയമായൊരു ഉണർവിന് വേണ്ടി പാപം ഉപേക്ഷിച്ച് ശുദ്ധമായൊരു ഹൃദയത്തിന് വേണ്ടി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിച്ചു കർത്താവിന്റെ തിരുമുഖം പുൽക്കൂട്ടിൽ കാണുമ്പോൾ ആനന്ദം കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയപ്പെടാൻ ആഗ്രഹിച്ചു. ജീവിതത്തിൽ രക്ഷയുടെ നക്ഷത്രങ്ങൾ തെളിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു.